ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ എൻ്റെ കമ്പ്യൂട്ടറിന് എസ് എം പി എസ് കംപ്ലൈൻ്റ് ആയി. അതിലത്തെ മൊഡ്യൂൾ കണക്ട് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് എസ് എം പി എസ് കാണിച്ചത്. ഇതാണ് എസ് എം പി എസ്. ഞാൻ ജസ്റ്റ് നോക്കാൻ കിട്ടുന്നത് ഇച്ചിരി വായിക്കാൻ പറയാം. ഇതൊക്കെ അയച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് എസ് എം എസ്. അപ്പോൾ ഇത് അപ്പോൾ അടിച്ച് കരഞ്ഞിട്ടുണ്ട്, ഇത് സെക്ഷൻ അടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫീസ് പോയിട്ടുണ്ടാവും. ഫീസ് എല്ലാം ഫസ്റ്റ് വയ്ക്കുന്ന എല്ലാവരും ഫീസായിരിക്കും. ഫീസ് എന്തിനാണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ വേണ്ടിയാണല്ലോ. ഫീസ് മേടിക്കുക, ഫീസ് എന്തായാലും പോയിട്ടുണ്ടാവും. ഫീസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഫീസൊക്കെ കണ്ടിട്ട് കണ്ടിന്യൂട്ട് ഫീസൊക്കെ ഫീസ് പോയിട്ടുണ്ട്. ഫീസ് മാത്രമല്ല, നമുക്ക് ഇവിടെ കാണുന്ന അടുത്തത് ട്രാൻസ്ഫർ പോകുന്ന ഇവിടെ കാണുന്ന നമ്മുടെ ഏതാണ് ഈ ട്രാൻസ്ഫറാണ്. ആ ട്രാൻസ്ഫർ അടിച്ച് കരഞ്ഞിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട്. ഇത് പോയതുകൊണ്ടാണ് നമ്മൾ ഫീസ് പോയത്. പക്ഷേ ഈ എസ് എം എസ് കമ്പ്യൂട്ടർ എസ് എം എസ് ആണെങ്കിൽ ഇത് പ്രത്യേക വർക്കിംഗ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് ആദ്യം മനസ്സിലാക്കിയാൽ ഇത് സിമ്പിളാണ്. നമുക്ക് വർക്കിംഗ് എല്ലാം പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് സാധനത്തെ ഓണാക്കാൻ ശ്രമിക്കുന്നു. അതിനാണ് നോക്കിയിട്ട് ക്ലീൻ ഇതാണ് എസ് എം പി എസ് മൊഡ്യൂൾ എന്ന സാധനം. ഈ സാധനം നമുക്ക് മാസം ലോണിയാ കിട്ടും. 100 സംതിങ് എനിക്ക് കിട്ടി. ഞാൻ 3 വയറിലോ, ഇത് 5 വയറിലോ ഉണ്ട്, 3 വയറിലോ ഉണ്ട്. നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ എസ് എം എസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അടുത്തതായി പോസ്റ്റ് ചെയ്യാം. അത് വലുതായിരിക്കും, അതുകൊണ്ട് 2-3 പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. എസ് എം എസിൻ്റെ ഓരോ സെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഫോൾട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ റിപ്പയർ ചെയ്യാം, എല്ലാം ഈ എസ് എം എസിൻ്റെ ഞാൻ പറഞ്ഞ് എല്ലാം പറഞ്ഞുതരാം ആണെങ്കിൽ. പിന്നെ
നമുക്ക് എൻ്റെ എസ് എം എസ് ഒന്ന് മൊഡ്യൂൾ ഞാൻ കാണിച്ചു തരട്ടെ. ഈ മൊഡ്യൂളിന് മൂന്ന് വയറാണ്ടാവുക, റെഡ് ബ്ലാക്ക് ഗ്രീൻ. ഈ മൂന്ന് വയറിൽ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ബ്ലാക്ക് വയർ നമ്മുടെ ആദ്യം നെഗറ്റീവ്, നമ്മുടെ കപ്പാസിറ്റർ നെഗറ്റീവായിട്ട് നെഗറ്റീവ് വെച്ചാൽ ഏത് ഏത് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് ഇപ്പം നെഗറ്റീവ്. നമ്മൾ ഈ ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ഇത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു കാലിലാണ്. ഈ നെഗറ്റീവ് ഇങ്ങനെ പോയി ഇവിടെ കയറി, എന്നാൽ പോസിറ്റീവ് ഇവിടെ അന്നേരം ഇത് ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. എന്നിട്ട് ട്രാൻസ്ഫോമറിലേക്ക് സ്വിച്ചിങ് പൾസായിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഒപ്റ്റോ കപ്ലറിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. നെഗറ്റീവ് പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. ഈ മൊഡ്യൂളിൻ്റെ ഈ ഗ്രീൻ വയർ ഇതിൻ്റെ നെഗറ്റീവിലെ കണക്ട് ചെയ്യണം, പോസിറ്റീവിലെ കണക്ട് ചെയ്യണം, സോറി പോസിറ്റീവിലെ കണക്ട് ചെയ്യണം. ഇതാണ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഫ്യൂസ് ഷോ ഫ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് തൽക്കാലം ജസ്റ്റ് ഒരു ഫ്യൂസ് വയർ ഇടാം. ഫ്യൂസ് ഇടുമ്പോൾ ഏറ്റവും ചെറിയ കമ്പി നോക്കി, ചെറിയൊരു കമ്പി നോക്കി മാത്രം ഫ്യൂസ് ഇടാൻ പാടുള്ളൂ. ചെറിയ ഏറ്റവും നൈസായിട്ടൊരു കോപ്പർ വയർ ഫ്യൂസ് ഇടാം നമുക്ക്. ഈ ട്രാൻസ്ഫർ ഹീറ്റാവും, അതുകൊണ്ട് നമുക്ക് ഇത് ഒരു ഹീറ്റ് സിങ്ക് വെക്കണം. നമ്മൾ സീരിയസ് വരാണെന്ന് കണക്ട് ചെയ്യുന്നത്, ഞാനിപ്പോൾ സീരിയസിലേക്ക് കണക്ട് ചെയ്യുന്നത്.
ഞാൻ സീരിയസ് അതിന് വേണ്ടിയിട്ട് സീരിയസിൽ സീരിയസ് ഞാൻ ഇത് സീരിയസിലേക്ക് ചുവടിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് സീരിയസ് ആക്കി വെച്ചിന് സീരിയസിലേക്ക് ചുവട് കണക്ട് ചെയ്ത് ഓക്കെ. ഷോർട്ട് മാറിയിട്ടുണ്ട്, ഷോർട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതൊക്കെ വേർട്ട് വരും നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യലായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ വീ ടു ആയി.